നമസ്കാരം. ഇരട്ട സഹോദരിമാരായ രാധികയ്ക്കും ഗോപിയയ്ക്കും ഇരട്ട സഹോദരന്മാരായ സുഭാഷും സുബീഷും താലി ചാർത്തി. ഇനിയും ഇണപിരിയാതെ ആങ്ങമൊഴി കരിമ്പിൻ വീട്ടിൽ ഈ സഹോദരങ്ങൾ ഒരുമിച്ചുണ്ടാകും. ഇരട്ട സഹോദരിമാർക്ക് ഇരട്ട സഹോദരന്മാർ താലി ചാർത്തി. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെയാണ് അപൂർവ കാഴ്ചയൊരുക്കി ഇരട്ട സഹോദരങ്ങളുടെ വിവാഹം നടന്നത്. രാവിലെ 10:46 11:15 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ രാധികയുടെയും സുഭാഷിന്റെ വിവാഹം നടന്നു. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം 11:45 12:15 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഗോപികയ്ക്ക് സുബീഷ് താലി ചാർത്തി. മാതാപിതാക്കൾക്ക് ഇരട്ടി സന്തോഷത്തിൽ ജനിക്കുന്ന ഇരട്ട കുട്ടികളെ കൗതുകത്തോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ടകളുടെ വിവാഹവും കൗതുകം നിറഞ്ഞ കണ്ണുകളോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഒന്നിച്ച് ജനിച്ച് ഒന്നിച്ച് വളർന്നവർ കല്യാണത്തിന് ശേഷവും ഒരുമിച്ച് ഒരു വീട്ടിലേക്ക്. അച്ഛനും അമ്മയ്ക്കും നിർബന്ധം ഇല്ലായിരുന്നു അങ്ങനെ ഒരു വീട്ടിൽ. പക്ഷെ അവർ മാക്സിമം നോക്കും ചേട്ടനും തന്നെ. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇരട്ടകളുടെ ചാൻസ് നന്നായിട്ട് കിട്ടിയത്. നമുക്കിപ്പൊ മനസ്സിലായോ വ്യത്യാസമായിട്ട് പോകുമ്പോ ഉള്ള വിഷമവും ഇപ്പൊ ഉള്ള ഒരു സന്തോഷം മനസ്സിലായി. ഞങ്ങളുടെ അമ്മ ഹെൽത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം കൊറോണ ടൈമില് ഒരിടത്ത് ജോലിക്ക് വേണ്ട വന്നു. അപ്പൊ ഇവരുടെ വീണ്ടും അയൽവക്കത്തുള്ള ഒരാളെ അവിടെ ജോലിക്ക് വന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ അറിഞ്ഞതായവരെ പറ്റി. ഇരട്ട സഹോദരങ്ങളുടെ ഭാര്യമാരായാണ് ഇവർ ജീവിതം തുടങ്ങുന്നത്. ആങ്ങമൊഴിയിലെ കരിമ്പിൻ വീട്ടിൽ ഇവർ ഇനി ഒരുമിച്ച് തന്നെ ഉണ്ടാകും. മുടിയൂർക്കോണം ചേരിക്കൽ പുത്തൻകുറ്റിയിൽ പി എൻ വിവേകാനന്ദന്റെയും ഗീതാകുമാരിയുടെയും മക്കളാണ് ഗോപികയും രാധികയും. ആങ്ങമൊഴി കരിമ്പിൻ വീട്ടിൽ കെ എം ബോസ് ശശികല ദമ്പതികളുടെ മക്കളാണ് സുഭാഷും സുബീഷും. രാധികയും ഗോപികയും സുഭാഷും സുബീഷും താലികെട്ടി. ആങ്ങമൊഴി വീട്ടിൽ ഇവരിനി ഒന്നിച്ചുണ്ടാവും. ഇരട്ട ദമ്പതികൾക്ക് പ്രൈം ന്യൂസിന്റെ വക എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.